സൂപ്പർ വളരെ നല്ല പടമാണ്. എന്താ പറയാ, ഒരു കൊച്ചു പടം, പക്ഷെ നല്ലൊരു മെസ്സേജ് ഒക്കെ തരുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഞാൻ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളല്ല. ഇങ്ങനത്തെ ഒരു ഇമോഷൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഏതൊരു പുതുമുഖത്തിനും ആഗ്രഹിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. നല്ല പടമാണ്, നല്ല ഫീലുള്ളൊരു ഫീൽ ഗുഡ് മൂവി, സൂപ്പർ പടം, ഇഷ്ടം. ഗംഭീർ സിനിമ, ഗംഭീർ സിനിമ. സൈലൻ്റ് കേടാ, എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്നുവെച്ചാൽ പുതുമുഖങ്ങളെ ആരും അഭിനയിച്ച ആരും തന്നെ പുതുമുഖങ്ങളായിട്ട് തോന്നിയിട്ടില്ല. ഭയങ്കര സന്തോഷം. താങ്ക്സ്, താങ്ക് യു സോ മച്ച്. അതുതന്നെയാണ് പറയാനുള്ളത്. ശരിക്കും ആഫ്റ്റർ റിലീസിന് ശേഷം എല്ലാവരും സിനിമ ഏറ്റെടുത്ത് എല്ലാവരും നമ്മൾ കണ്ടപ്പോൾ നമ്മൾ തന്നെ അന്ന് അഭിനയിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിൻ്റെ ആവശ്യമുള്ള സിനിമയായിട്ട് കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇത്രയും നല്ലൊരു സിനിമയായിട്ട്, ഇത്രയും ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് വന്നപ്പോൾ ഭയങ്കര അധികം സന്തോഷമുണ്ട്. എല്ലാവരും ഏറ്റെടുത്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര വലിയ സന്തോഷം. വളരെ വ്യത്യസ്തമായ ഒരു കഥാപശ്ചാത്തലത്തിലൂടെയാണ് സിനിമ പോകുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്ത് ഉണ്ടാകുന്ന നമ്മളൊരു എക്സ്പീരിയൻസും അത് സിനിമ കണ്ട് നമ്മൾ കണ്ട് പുറത്തിറങ്ങുമ്പോഴുള്ള എക്സ്പീരിയൻസും വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് മേക്ക് ചെയ്ത് കൊണ്ടുവന്ന ഉത്സവരാജി ഭാഗത്തുനിന്ന് തന്നെ രണ്ട് ഡയറക്ടർമാരോട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാനുണ്ട്. കാരണം സിനിമയിലെ പുതുമുഖങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ നല്ലൊരു റോളാണ്, എല്ലാവർക്കും നല്ലൊരു റോൾ ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള നമ്മൾ പുതുമുഖം എന്നുള്ള ലെവലിൽ നമ്മളെ മാറ്റി നിർത്തുകയല്ല ചെയ്തത്. നമ്മളുടെ അതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾക്ക് മിസ്റ്റേക്കുകൾ പറഞ്ഞു തന്ന്, കറക്റ്റ് ചെയ്യിപ്പിച്ച്, ആക്ടിങ് വർക്ക്ഷോപ്പുകൾ തന്ന്, അങ്ങനെ ഒരു വലിയൊരു യാത്ര തന്നെയായിരുന്നു ഈ ഒരു സിനിമേൻ്റെ പുറകിലുണ്ടായിരുന്നത്. കാസർഗോഡിലെ വെയിലും എല്ലാം ആ കൊണ്ടതിനൊക്കെ ഒരു ഫലം കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കൃത്യമായ സ്പേസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് തന്നെയാണ്. സന്തോഷമുണ്ട്. ഞാൻ ഈ പടത്തിൻ്റെ ആദ്യം മുതലേ, ഞാൻ ഈ പടത്തിൻ്റെ അവസാനം പാക്കപ്പ് വരെ, സ്റ്റാർട്ടിങ് മുതൽ പാക്കപ്പ് വരെ ഉണ്ടായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയാന്നുള്ള, അത്രയും സന്തോഷത്തിലാണ് നമ്മൾ. ഇനിയിപ്പോൾ എല്ലാം പ്രേക്ഷകർ കണ്ട് അഭിപ്രായം പറയും. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നമുക്ക് എന്തായാലും എല്ലാവരുടെയും കുറേ കാലത്തെ കഷ്ടപ്പാടും കുറേ ആൾക്കാരുടെ മോഹം അതൊക്കെ വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പടം നല്ല പ്രതീക്ഷയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പടമാണ്, നല്ല സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്തായാലും പടം സ്വീകരിക്കുന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതെ, ഞാൻ മെയിൻലി ഞാൻ ഗുരുവായൂരാണ്, നാട് കോഴിക്കോടാണ്, പക്ഷേ ഞാൻ ഗുരുവായൂർ സെറ്റിൽഡാണ്. ഞാൻ സ്ലാങ് സംസാരിക്കും കാസർഗോഡ്, അങ്ങനെ ഒഡീഷൻ വഴി കിട്ടിയതാണ്, സ്ലാങ്ങുകൾ സംസാരിക്കാറുണ്ട്. അമ്മപ്പ പടമെല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഇറങ്ങിയേ, നമ്മയെല്ലാം ഭയങ്കര വിഷമത്തിലാണ്. വിഷമോഷം അങ്ങോട്ടെ എല്ലാം കൂടിയിട്ട് ഭയങ്കര അനുപ്പിടാ. നമ്മയെല്ലാം വലിയ സ്ക്രീനല്ലേ ഇവിടെ കാണുന്ന, സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കണ്ണെല്ലാം വെള്ളം വരുന്ന കേട്ടാ. താങ്ക് യു. ഞാൻ ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരാളല്ല. ഇങ്ങനത്തെ ഒരു ഇമോഷൻ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഏതൊരു പുതുമുഖത്തിനും ആഗ്രഹിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഒരു സംഭവം നടന്നതിന് ഒരുപാട് സന്തോഷം. 100% നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു സാധാരണക്കാരൻ്റെ സിനിമ ഇത്, സെലിബ്രിറ്റീസ് കുറവായില്ല, പക്ഷേ അതുകൊണ്ട് റീച്ച് കിട്ടാണ്ടാവും ഒരു പേടിയുണ്ട്. പക്ഷേ കണ്ടന്റിൽ 100% വിശ്വാസമുള്ളതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും എല്ലാവരും കാണണം. ഒരുപാട് സന്തോഷം. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സൂപ്പർ സൂപ്പർ പറഞ്ഞാ പോരാ, ഗംഭീരമാണ്, ഗംഭീരമാണ്, ഗംഭീരമാണ്. പിന്നെ നമ്മളെ കാസർഗോഡിന്റെ ഒരു കഥയാണ്, ഒരു കറക്റ്റ് ആ പേര് പോലെ ഒരു ഡിജിറ്റൽ വില്ലേജ്, അതായത് ഒരു ടെക്നോളജി എത്താത്ത ഒരു ഗ്രാമത്തിന്റെ കഥ. പക്ഷെ മനോഹരായിട്ട് എടുത്തിട്ടുണ്ട്, എല്ലാവരും കാണണം റിലീസാവുന്ന സമയത്ത്. എന്റെ പെർഫോമൻസ് ആണെങ്കിലും ആർട്ടിസ്റ്റുകളുടെ ാണ് ചെയ്യുന്നതെന്ന്, അത്രയും നല്ല പെർഫോമൻസ് ആണ്, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ആൾക്കാരിലേക്ക് എത്തണം, എല്ലാവരും ഇത് കാണണം. കുറേ പേർക്ക് കേരളത്തിലെ ഒരുപാട് ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് തീർച്ചയായും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അവസാനം കണ്ണു നിറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ, സന്തോഷാശ്രമമായിട്ടാണ് ഇറങ്ങുന്നത്. നല്ല ഡയറക്ഷൻ, നല്ല ഫ്രെയിംസ്, നല്ല ലൊക്കേഷൻ, നല്ല ആക്ടിങ്, മൊത്തത്തിൽ ഫിലിം അവസാനമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്തിട്ട് കാണാം, എല്ലാവരും കാണാം. താങ്ക് യു. നല്ലൊരു മൂവിയാണ്, നല്ല ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്.
വളരെ നല്ല പടമാണ്. എന്താ പറയുക, ഒരു കൊച്ചു പടം, പക്ഷെ നല്ലൊരു മെസ്സേജ് ഒക്കെ തരുന്ന നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. എൻ്റെ സുഹൃത്താണ് ഇതിൽ ഒരു മെയിൻ റോൾ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ മൂന്ന് ചെറുപ്പക്കാരുടെ ഒരു കഥയാണ്. അവർ ഒരു സിനിമ എടുക്കണമെന്ന ആഗ്രഹത്തോടെ ചെയ്യുന്ന ഒരു വളരെ കൊച്ചു പടം, പക്ഷേ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഫീലും തോന്നും. അടിപൊളി പടമാണ്. ഡിജിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഈ സിനിമ, അതിലെ സുശീലൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിലൊരു നായകൻ്റെ അച്ഛനാണ് ഒരു പഴയ സ്റ്റുഡിയോ കാരനായിട്ടുള്ള പഞ്ഞിക്കൽ ഗ്രാമത്തിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ സർവസ്വമാണെന്ന് വിചാരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ആണെന്ന് കരുതുന്ന ഒരു പഴയ സ്റ്റുഡിയോക്കാരനാണ്. കഥയിൽ ആവശ്യമായിട്ടുള്ള ഈ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ എന്താ പറയുക പ്രത്യാശകളും കൊടുത്തുകൊണ്ട് ആ കഥയെ മുന്നോട്ട് നയിക്കാൻ ആ ഒരു അച്ഛൻ, കർക്കശക്കാരനായ ഒരു അച്ഛൻ്റെ മനോതലങ്ങളെല്ലാം ഈ സിനിമയിൽ നമ്മൾ പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ ഇത് ഒരു കണ്ടൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണെന്ന് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം വലിയ വലിയ സിനിമകൾ വന്നിട്ട് അതിൻ്റെ കണ്ടൻറ്റ് വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഈ സിനിമ തീർത്തും താരം പിന്നെ പദവികളൊന്നും ഇല്ലാത്ത വലിയ ഇതൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. എങ്കിലും കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സിനിമയായിട്ട് അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. ബാക്കി പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, നിങ്ങളുടെ കൈകളിലാണ് ഈ സിനിമയുടെ ഭാവി ഇരിക്കുന്നത്. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ച ഒരാളാണ്. എന്താ പറയണ്ടേ, നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത്. ഇമ്പ്രസ് കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു തുടക്കമാണ്, നോക്കാം. ഷൂട്ടിൻ്റെ സമയത്താണോ ഇപ്പോൾ കണ്ടതിനാണോ? അതൊരു എന്താ പറയുക, ഒരു കുടുംബം പോലെയായിരുന്നു. ഇത്രയും രസകരമായ കുറച്ച് കാലഘട്ടം എന്ന് പറയുമ്പോഴേ, ഒന്നിച്ച് ഞങ്ങളെല്ലാവരും ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് അന്ന് ദിവസം പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ലൊക്കേഷനിലേക്ക് പോകുമായിരുന്നു. കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ഒരു വീട് പോലെയായിരുന്നു, ഒരു കുടുംബം പോലെയായിരുന്നു. വളരെ ഒരു ഷൂട്ട് പെട്ടെന്ന് കഴിഞ്ഞ സങ്കടം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും സംഭവം ഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും, ഒരുപാട് പ്രതീക്ഷയിൽ എല്ലാവരും നിൽക്കുന്നത്. ഇത് സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ ഒരു ശ്രമത്തിൻ്റെ കഥയാണ്. അതിനുണ്ട് എന്താ പറയുക, ഒരു ഗ്രാമം, ഒരു കുഗ്രാമം, ആർക്കും വേണ്ടാത്തൊരു ഗ്രാമം, കേരളത്തിനും കർണാടകയ്ക്കും വേണ്ടാത്തൊരു അതിർത്തി ഗ്രാമം ഒരു ഡിജിറ്റൽ ഗ്രാമമായി മാറുന്നതിൻ്റെ കഥയാണത്. അത് കാരണം ഉണ്ടാകുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാർ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ തേടി പോവുകയാണ്. അവർ ലാസ്റ്റ് സിനിമ ചെയ്യുന്നു, ഒരു വെബ് സീരീസ് ചെയ്യുന്നു, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കേട്ട് അതിന് എല്ലാം കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് ആ ഗ്രാമം ഒരു ഡിജിറ്റൽ വില്ലേജായി മാറുന്നതാണ് സംഭവം. നല്ല ഒരു സിനിമയാണ്. പുതിയ താരങ്ങൾ, പുതിയ തിരക്കഥ, പുതിയ സംവിധാനം, പുതിയ അഭിനേതാക്കൾ, പുതിയൊരു ഗ്രാമം, വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള സിനിമയാണ്. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മളാണ് പടത്തെക്കുറിച്ച് എല്ലാവരും പറയും, പിന്നെ നമ്മൾ പടത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. താങ്ക് യു. അതെ അതെ, എല്ലാവരും കാണുക. പല കുടുംബങ്ങളാണ് എന്ന് വിചാരിച്ച് ഒരിക്കലും ഈ സിനിമയെ ഒരു രണ്ടാം തരത്തിൽ കാണാതിരിക്കുക. സിനിമയുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുക, കണ്ടുനോക്കുക. കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം തിയേറ്ററിലേക്ക് വരിക. ക്വാളിറ്റിയിലൊന്നും ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പുതുമുഖങ്ങളാണെന്ന് വിചാരിച്ചു നമുക്ക് ട്രെയിലറും ടീസറും മിനി ശ്രീനിവാസന്റെ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തിയേറ്ററിൽ വന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ്. സിനിമ ഇറങ്ങുകയാണ് പിന്നെ. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഡിജിറ്റൽ വില്ലേജ് നിങ്ങളെ ഒരു കാരണം ഒരിക്കലും നിരാശപ്പെടുത്താൻ പോകുന്നില്ല. ആദ്യാവസാനം നല്ലൊരു സിനിമയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും നല്ല പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞ് ഈ സിനിമയെ ആരും അവഗണിക്കരുത്. നല്ല കണ്ടൻറ്റുകൾ, നല്ല നമ്മുടെ നല്ലൊരു നല്ല കണ്ടൻറ്റാണ് നമ്മുടെ. അപ്പോൾ നല്ല കണ്ടൻറ്റുകൾ നമുക്ക് വേണം. അപ്പോൾ നല്ല സിനിമകളെ മലയാള സിനിമ പ്രേക്ഷകർ ഒരിക്കലും കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് സിനിമ കാണണം. ഈ സിനിമ നല്ലൊരു വിജയമാക്കി തരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ആദ്യം തിങ്ക് ചെയ്യുമ്പോൾ ഈ സിനിമ ഭാവിയിൽ എന്തായാലും ഒരു റെഫറൻസായി മാറും. അത്തരത്തിലുള്ള ഒരു ലൊക്കേഷൻസ് തന്നെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള പുതിയ ആൾക്കാർ തന്നെയാണ്, പുതിയ മുഖങ്ങളെന്ന് പോലും സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ആ രീതിയിൽ എല്ലാവരും അവരവരുടെ വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സഹകരണത്തോടു കൂടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന രീതിയിൽ, പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം ഇത്തരം സിനിമകളുടെ വിജയമാണ് മലയാള സിനിമ എന്നും താങ്ങി നിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്
കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചൊരു സ്വപ്നമാണ്. ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ നമ്മുടെയൊക്കെ മുഖങ്ങൾ കാണാൻ പറ്റുക, അത് ആൾക്കാരത് കണ്ട് കൈയടിക്കുക, ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചിറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ ഇതൊന്ന് യാഥാർത്ഥ്യമായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് തന്നെയാണ് എൻ്റെ സ്ഥലം. പിന്നെ ഓഡീഷൻ ത്രൂ ആണ് ഞാൻ ഇതിൻ്റെ സിനിമയുടെ ഭാഗമാകുന്നത്. കാരണം ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വിഷയം ഉണ്ടായിരുന്നില്ല, നൈസായിട്ട് പോയി. പിന്നെ ഇപ്പോൾ 18-ാം തീയതി സിനിമ റിലീസാവാണ്. കാരണം ഇവിടെ കണ്ടവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്, ലാസ്റ്റ് ഇമോഷണൽ ആയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ഈ സിനിമ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു സ്ട്രഗിളിൻ്റെ സിനിമയാണ്. പിന്നെ അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഇതെങ്ങനെ പറയുന്നത്. കാരണം സ്ക്രീനിൽ നമ്മളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക ഫുള്ള്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, ഓരോ സൈഡിലൊക്കെ നിൽക്കാനൊക്കെ ആയിട്ട്. അന്നൊക്കെ നമ്മളിങ്ങനെ എത്തി നോക്കും, എന്നെ കാണുന്നുണ്ട് എന്നെ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും, ഇത് ഞാനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യ അവസാനം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് സ്ക്രീനിൽ. അപ്പോൾ ആ ഒരു എന്ന് വെച്ചാൽ അതിന് കുറേ കഷ്ടപ്പാടുകളുണ്ട് അതിന് ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്നത്, താങ്ക് യു.